أكثر من أن يعتق الله فيه عبدا من النار من يوم عرفة عرفة ديوسطة كالا الله أدي مغلا نارغتن أدغم رجشيكو نماتر ديوسو ملا وإنه لا يدنو الله ومي ونرد تاغاشت تليك ورم ثم يباهي بهم الملائكة يننت عبرك كوند حاجم عبرك كوند ملك كلود أبيمانم برأيوم فيقول ما أراد هؤلاء إذن اندانو ديشي جتولد ين الله أبيمانم برأيوم ديوسمان أدو وند പ്രാർത്ഥനയ്ക്ക് വേണ്ടി നീക്കി വെക്കേണ്ട ദിവസമാണ് അറഫ. ഹജ്ജിന് പോകുമ്പോൾ നമ്മളൊക്കെ പ്രധാന ഉദ്ദേശം ഇതുവരെ ചോദിച്ചിട്ട് കിട്ടാത്ത അല്ലേ ഒരുപാട് മുറാദുകൾ നമ്മളെ മനസ്സിലേറ്റിക്കൊണ്ടാ പോവുക. അപ്പം എന്ത് ചെയ്യാൻ നിങ്ങൾ ഇതൊക്കെ രേഖപ്പെടുത്തി വെക്കണം. അറഫ കഴിഞ്ഞു അതിൻ്റെ ശേഷം അയ്യോ ഞാൻ അത് ദ്വേർക്കണം ദ്വേർക്കണം ആകെ ഹജ്ജിന് പൈസ കൊടുത്തന്നെ അത് മറന്ന് അങ്ങനെ മറക്കും മറ്റാളല്ലേ കൂടെ ആര് ഷെയ്ത്താൻ ഒമാൻസാനിഹു ഇല്ല ഷെയ്ത്താൻ എന്നെ അത് മറപ്പിച്ചത് ഷെയ്ത്താനാണെന്ന് ഖുർആനിലുണ്ട്. ചില ആളുകൾക്കൊക്കെ ഒരു വിചാരമുണ്ട് ഉസ്വാസ് മാത്രമേ ഉണ്ടാക്കുള്ളൂ അല്ല മറവിണ്ടാക്കും ദുസ്വപ്നം ഉണ്ടാക്കും പല ജാതി ഉപദ്രവങ്ങളും ഉണ്ടാക്കും. അവൻ്റെ ഉപദ്രവത്തിൽപ്പെട്ട ഒന്നാത് കാര്യപ്പെട്ട സന്ദർഭത്തിൽ കാര്യപ്പെട്ടത് മറപ്പിക്കും. അതുകൊണ്ട് ലിസ്റ്റ് എഴുതിയിട്ട് പോകണം അറഫയ്ക്ക്. ഏയ് മോൾക്ക് കെട്ടുവരാത്ത പറയാനുണ്ടാവും, വയറുവേദന മാറാനുള്ളത് പറയാനുണ്ടാവും, ഒക്കെ നിങ്ങൾ ദുനിയാവൊക്കെ നിങ്ങൾക്ക് മറക്കാതെ നിങ്ങൾ പറയും. പക്ഷെ മറന്നു പോണത് ഞാനും നിങ്ങളും മറക്കണം എന്താ ആഹ്റത്തിൻ്റെ കാര്യം, പാപം പൊറുക്കുന്ന കാര്യം. ഹജ്ജ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താ ഉമ്മ പ്രസവിച്ച കുഞ്ഞിനെ പോലെ പരിശുദ്ധനായി തിരിച്ചു വരണം. അതിനെന്ത് വേണം? അതിലെങ്ങനെ അങ്ങോട്ട് തെക്കുവടക്ക് നടന്നാൽ കിട്ടുമോ? കെഞ്ചി കെഞ്ചി ചോദിക്കണം, എന്നാലേ കിട്ടുള്ളൂ. അതുകൊണ്ട് പാപമോചനത്തിന് വേണ്ടി ധാരാളം ചോദിക്കണം. അവിടെയും നമ്മളെ മൂല്യന്മാർ ഫിത്തന ഉണ്ടാക്കും. കൂട്ടത് വേ പന്തലിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ഇങ്ങോട്ട് ദ്വേ ഓരോരുത്തരും പൈസ കൊടുത്ത് ഏൽപ്പിച്ചിട്ടുണ്ടാവും. എന്നിട്ടിങ്ങനെ കുറേ കഴിയുമ്പോൾ പിന്നെ ഇറാഖ് പലസ്തീൻ തൊട്ടടുത്തുള്ളവർക്കൊന്നും ഒരു സ്വൈരം ഉണ്ടാവില്ല. അപ്പം പഠിച്ചാൽ നിങ്ങളുടെ ദ്വേ ഇത് ദ്വേർന്ന് തീർക്കുക. എന്താണ് അതിൻ്റെ ആവശ്യം? അള്ളാഹുവിൻ്റെ റസൂൽ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് സഹാബ താമീൻ പറഞ്ഞിരുന്നോ? ചോദിക്കണം ഈ ഖുബൂരി മുസ്ലിയാക്കന്മാരോട് എവിടുന്ന് കിട്ടിവരിക്കും ഈ കൂട്ടത്. ആളുകൾ ഒറ്റക്ക് പ്രാർത്ഥിക്കേണ്ട സമയമല്ലേ? ഭാര്യ ചെയ്ത തെറ്റി ഭാര്യക്കാരെയോ ഭർത്താവിനെ അറിയണ്ടാവില്ല പലതും അല്ലേ? കെട്ടിക്കണീനും മുമ്പും കെട്ടിച്ചതിന് ശേഷം ഒക്കെ ഓൾ ചെയ്ത് ഓൾക്കല്ലേ അറിയാം, ഓൻ ചെയ്ത് ഓനറിയാ. ഓരോരുത്തരും സ്വന്തം ദ്വാ ചെയ്യട്ടെ, അവനവൻ്റെ ഭാഷയിൽ റബ്ബിനോട് പറയട്ടെ. കുറ്റങ്ങൾ ഏറ്റുപറഞ്ഞ് സ്വർഗം കിട്ടാനും നരകത്തിന് രക്ഷപ്പെടാനും ഓരോരുത്തരും കെഞ്ചി കെഞ്ചി പ്രാർത്ഥിക്കേണ്ട സമയത്ത് അവിടെ കുബിരി ഇടപെട്ട് എന്നിട്ട് കൂട്ടദ്വാ അവിടെ കൂട്ടദ്വയൊക്കെ നിൽക്കരുത്. നിങ്ങൾ നമ്മളെ പന്തലില് ആര് നിയന്ത്രിച്ചു വെക്കല്ല. ചെന്നപാട് ലൊഹറും അസറും നിസ്കരിക്കും. ആ റേഡിയോ തുറന്നിട്ട് ആ പ്രസംഗം കേൾക്കാൻ ശ്രമിക്കും. അത് കേൾപ്പിച്ചിട്ട് എൻ്റെ ചുരുങ്ങിയ പരിഭാഷ പറഞ്ഞു കൊടുക്കും. എന്നിട്ട് ആളുകളെ സ്വന്തമായിട്ട് വിടും. പന്തലിൽ കൂടെ പന്തലിക്കുക, പുറത്തുണ്ടെങ്കിൽ പുറത്ത്, എവിടെ ആർഫൻ്റെ ഉള്ളിൽ എവിടെ ഒന്നും പ്രാർത്ഥിക്കുക. ഓരോരുത്തരും സ്വന്തം നിലക്ക് പോയി ദ്വാ ചെയ്യേണ്ട ദിവസമാണ്. മനസ്സിലായില്ലേ? ചില ആൾ ഫീസ് ബീലും തിരഞ്ഞെടുക്കൽ എന്നെ പണി, അടാ അവിടെ ഉണ്ട് ബിരിയാണി, ഓടെ അങ്ങോട്ട് വാഞ്ഞ്, എന്നിട്ട് അത് ചാടി പിടിച്ച് വീണ് കാലൊടിഞ്ഞ് എന്നിട്ട് തിന്നനെ അത് തിന്ന് അതിന് കക്കൂസ് പോയി, പിന്നെ അടുത്ത ചെവിയിൽ കിട്ടി അത് കുടിച്ച്, അപ്പം വേറെ ജ്യൂസ് കിട്ടി അത് കുടിച്ച്, എന്നിട്ട് കക്കൂസിന് മുമ്പിൽ ഇങ്ങനെ വെക്കുക, പിന്നെയും തിന്ന. എന്തൊരു കഷ്ട ഭക്ഷണം അന്ന് ഒറ്റ കുറയ്ക്കുക വേണ്ടത്. സുബൈർ ഡോക്ടർ പറഞ്ഞ് ബാറ്റ് നോക്കിന് കുടിക്കണേ കുടിക്കണ്ട, അത് കുടിച്ചിട്ടാ പോകേണ്ടത്. ഞാൻ പിന്നെ രണ്ട് ദിവസം ആ പ്രശ്നം ഉണ്ടാവില്ല. നാലോ ബാറ്റ് നോക്കുമ്പോൾ കുടിക്കണ കുടിക്ക കുടിക്കുക. അങ്ങനെ നമ്മൾ കുറേ സമയം ബാത്റൂമിൻ്റെ മുമ്പിൽ നമ്മൾ ആളുകൾക്ക് പോകണം. കണ്ട സെബീലൊക്കെ വാങ്ങും, എന്നിട്ട് അങ്ങനെ കുറേ ജ്യൂസ് കുടിക്കും, അതിൻ്റെ മേലെ കുറേ മോര് കുടിക്കും, പിന്നെ കുറേ പച്ചവെള്ളം, പിന്നെ സംസം വെള്ളം, പിന്നെ ബിരിയാണി കോഴി, ഇതൊക്കെ പാടെ ചെന്നാൽ പിന്നെ സ്ഥിതി എന്താ? അപ്പോൾ അതുകൊണ്ട് അറഫ കൊള്ളാവും ഭക്ഷണം കൊണ്ട്. അതൊന്നും ശ്രദ്ധിക്കേണ്ട ദിവസമല്ല സുഹൃത്തുക്കളെ. അത്യാവശ്യത്തിന് എന്തെങ്കിലും തിന്നുക, ബാക്കി ഒരു വിഷയങ്ങൾ ശ്രദ്ധിക്കണ്ട. എന്ത് ചെയ്യണം? പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒഴിഞ്ഞിരിക്കണം. അങ്ങനത്തെ ദിവസമാണത്. വിനയവും താഴ്മയും പ്രാർത്ഥന സ്വീകരിക്കാനുള്ള ഷർത്തുകളിൽ പെട്ടതാണ്. അതുപോലെ ഖിബിലയ്ക്ക് മുന്നിടുക പ്രാർത്ഥന സ്വീകരിക്കാൻ കൂടുതൽ സാധ്യതയുള്ളതാണ്. പിന്നെ ഒരിക്കലും ഉച്ചത്തിൽ പ്രാർത്ഥിക്കരുത്. ഉച്ചത്തിൽ പ്രാർത്ഥിച്ചിട്ട് കണ്ണീരൊലിപ്പിച്ചിട്ട് ഓന്നും പറഞ്ഞിട്ട് അങ്ങനത്തെ നൊലോളിയൊന്നും അവിടുന്ന് വേണ്ട. കണ്ണീര് വന്നു പോകും ചിലപ്പോൾ പ്രാർത്ഥിക്കും, അത് സ്വാഭാവികമാണ്. പക്ഷേ ആളുകളെ കാണിക്കാൻ വേണ്ടിയുള്ള ഒച്ച, മൂല്യർ കരയാ, ആളുകളും പറയാ, മൂല്യർക്ക് ശ്വാസം കിട്ടാതാകടിനൊക്കെ ആമീൻ. ഏയ് ഇർബിയൂലുസുക്കുന്ന അനവിയാണ്, നിങ്ങൾക്കിലൂടെ കരുണ കാണിക്കും ജനങ്ങളെ. ഫൈനക്കുമില്ലാത്തതൂന അസമ്മവലാക ഇബ, നിങ്ങൾ ചെകിട് പൊട്ടനെയോ ഇവിടെ ഇല്ലാത്തവനെയോ അല്ല നിങ്ങൾ വിളിച്ചു തരുന്നത്, മറിച്ച്
ഇന്നഹു മഅകും സമീഉൻ ഖരീബ്, അല്ലാഹു നിങ്ങളോടൊപ്പമുണ്ട്, എല്ലാം കേൾക്കുന്നവനും അടുത്തവനുമാണവൻ. അതുകൊണ്ട് അല്ലാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുക. കഴിഞ്ഞ കാല തെറ്റുകളൊക്കെ ഓർത്തോർത്തെടുത്തു പറഞ്ഞ് പ്രാർത്ഥിക്കുക. ഹജ്ജ് കഴിഞ്ഞാൽ ജീവിതത്തിൽ മാറ്റം വരണം. അതിനെന്ത് വേണം? അവിടെ വെച്ച് നമ്മൾ പ്രാർത്ഥിച്ച് ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാക്കണമെന്ന് നമ്മൾ തന്നെ തീരുമാനിക്കണം. പിന്നെ അറഫയിൽ നിൽക്കുക എന്നല്ല പറഞ്ഞ്, ഇരിക്കാൻ പറ്റുമോ മൗലവീൻ? ഒരാൾ ചോദിച്ച്. അറഫയിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ അറഫയിൽ തങ്ങുക എന്നുള്ള അർത്ഥമുള്ളൂ. നിൽക്കുകയും ചെയ്യുക, ഇരിക്കുകയും ചെയ്യുക, കിടക്കുകയും ചെയ്യുക, ഒക്കെ ചെയ്യാം. പക്ഷെ വെറുതെ ഉറങ്ങരുത്, അവിടെ കിടന്നിട്ട്. ഉറങ്ങേണ്ട ദിവസമല്ല, ഉറങ്ങാതിരിക്കേണ്ട ദിവസമാണ്. അറഫയിൽ നിൽക്കുന്ന ദിവസം ദുൽഹജ്ജ് ഒമ്പതിന് എല്ലാ മുസ്ലിമീങ്ങൾക്കും നോൽബ അല്ലേ, അറഫ നോമ്പ്. പക്ഷേ ഹാജിക്ക് നോമ്പില്ല. ഹാജി എന്ന് നോമ്പ് എടുക്കണ്ടെന്ന് റസൂൽ പറഞ്ഞത്. നോമ്പില്ലാതെയാണ് നിൽക്കേണ്ടത്, മനസ്സിലായില്ലേ? എന്തിനു വേണ്ടി? പ്രാർത്ഥനയ്ക്ക് വേണ്ടി. അത് പ്രത്യേകം നമ്മൾ കണക്കിലെടുക്കണം. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഗ്രിബ് ബാങ്ക് വിളിക്കുന്നതുവരെ അവിടെ നിന്നു. ജാഹിലിയ കാലത്തുള്ളവർ മഗ്രിബ് ആകുന്നതിന് മുമ്പേ, അന്നുണ്ടല്ലേ ഹജ്ജ്, തകരാറിലായ ഹജ്ജ് അന്നുമില്ലേ, അവരുടെ സ്വഭാവം എന്തായിരുന്നു? അറഫിന് അവർ മഗ്രിബ് ബാങ്ക് അസ്തമയത്തിന് മുമ്പ് പോരും. നമ്മളോട് റസൂൽ പറഞ്ഞു അസ്തമിച്ചിട്ടല്ലാതെ പോകരുത്. അസർ മുതൽ മഗ്രിബ് വരെയാണ് പ്രധാന പ്രാർത്ഥനയുടെ ടൈം അല്ലേ. അപ്പോൾ നമ്മളെ ആളുകൾ എന്ത് ചെയ്യുന്നറിയോ? ബസ് തിരഞ്ഞെടുക്കും. ആ അങ്ങനെ പോകാനുള്ള തിരക്കായി, പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് മേഞ്ഞ് എവിടെ ബസ് കിതർഹേ എന്ന് വെച്ചിങ്ങനെ മറ്റൊരു നടക്കും. നമ്മളെ ആളുകളും 44 നമ്പർ എവിടെ, 45 എവിടെ, എന്നിട്ട് അങ്ങോട്ട് കടന്ന് ഇങ്ങോട്ട് കടന്ന് ആയി പോയി കുത്തിരിക്കുക. സുഖമായിട്ട് എല്ലാവർക്കും സീറ്റ് ഇട്ടില്ല. ആ എല്ലാവർക്കും സീറ്റ് ഇട്ട് മുല്ലിൽ വന്ന് ഒക്കെ അറിയല്ലേ. ആ എന്തൊരു കഷ്ടം, മെല്ലെ പോയാൽ പോരെ. അസ്തമിക്കുന്നത് വരെ പ്രാർത്ഥിച്ചു കൊണ്ട് അസ്തമിച്ചു കഴിഞ്ഞ ശേഷം ബസ് അന്വേഷിച്ചാൽ മതി. പിന്നെ കൂട്ടരെ നടന്ന് പോന്നാൽ മതി. 4 കിലോമീറ്ററേ ഉള്ളൂ. എത്ര? 4-5 കിലോമീറ്റർ ഉള്ളിലുള്ളൂ. ആ നടപ്പാതയിലൂടെ പോന്നാൽ രാത്രിയല്ലേ, മെല്ലെ അങ്ങനെ പോന്നാൽ മതി. എന്നാ ഒരു മറ്റത്, 6 റിംഗ് റോഡുകളും നിറഞ്ഞു കവിയുന്ന ദിവസമാണ്. 4-5-6 ബസ്സുകൾ. കാരണം അവിടെ വരുന്ന പോലീസുകാർക്ക് ആ സ്ഥലം അറിയില്ല, ഡ്രൈവർക്ക് അത്രയും അറിയില്ല. റിയാദും തമ്പാവുന്ന സ്പെഷ്യൽ ഡ്യൂട്ടിക്ക് തന്നെ പോലീസ് തന്നെ യല്ല എർജ് ചെയ്താൽ അപ്പം ഇങ്ങോട്ട് കൊണ്ടുപോകും. അവിടുന്ന് മറ്റൊരു എർജ് അപ്പം ഇങ്ങോട്ട് കൊണ്ടുവരും. ശരിക്കും പറഞ്ഞ ഓനും അറിയില്ല എവിടുക്കാ പറഞ്ഞേക്കണ്ടെന്ന്, ഇവനും അറിയില്ല. നമ്മൾ ചിറ്റിയില്ലേ 11, 12, 15, 16 മണിക്കൂർ ബസ്സിലിരുന്നിട്ടൊന്ന് മൂത്രയിക്കാൻ ഇറങ്ങാനും കൂടി കഴിയാതെ കഷ്ടപ്പെടുന്നുണ്ട് ആളുകൾ. അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത്? കഴിയുന്നതും നടക്കുക. ഇനി പോകുകയാണെങ്കിൽ തന്നെ മഗ്രിബ് ഇവിടെ നിസ്കരിക്കരുത് എന്ന് റസൂൽ പറഞ്ഞിട്ടുള്ളത്. അറഫിയിൽ നിന്ന് മരുഭിസ്കരിക്കാൻ പാടില്ല, മുസ്ദലിഫിൽ എത്തിയിട്ടാണ് നിസ്കരിക്കേണ്ടത്. മുസ്ദലിഫിൽ എത്തിയില്ലെങ്കിലോ എത്തിയടത്ത് നിസ്കരിക്കണം. നിസ്കാരം കാലാക്കാൻ പറ്റുമോ? മുസ്ദലിഫിൽ എത്തി നിസ്കരിക്കണം എന്നാണ് റസൂൽ പറഞ്ഞത്. ഞങ്ങൾ എത്തിയപ്പോൾ സൂര്യ ഉദിച്ചോട്ട്, എന്നിട്ടാണ് നിസ്കരിച്ചത്. മരുഭി ആശയും പറ്റുമോ? ഇശാന്റെ ലാസ്റ്റ് ടൈം എപ്പോഴാ? സുബയാകുന്നേരം അല്ലേ. അങ്ങനെയാ പലരും മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്. ആ തിരുത്തിക്കോളി അർദ്ധരാത്രി വരെയാണ്. അപ്പൊ നമ്മൾ ബസ് കയറി കുത്തിരുന്ന്, ആ ബസ് കയറി ഇരുന്നിട്ട് നമ്മള് സമയം വൈകുകയാണെങ്കിൽ എന്ത് ചെയ്യണം? വേഗം നമ്മൾ അവിടെ വെച്ച് ഇശാ നിസ്കരിക്കണം ബസ്സിൽ വെച്ച്. അപ്പൊ അതിനെന്ത് വേണമെന്നറിയോ? കുറച്ച് മണ്ണ് കയ്യിൽ കരുതുക തയമ്മം ചെയ്യാന്. ആ ബസ്സും അടിച്ചാ പോരെ, ഒന്നും കിട്ടിയില്ലെങ്കിലല്ലേ നേരത്തെ തന്നെ തയമ്മം ചെയ്യേണ്ടി വന്നാൽ ഒത്തിരി മണ്ണ്, എന്തെല്ലാം സാധനം കയ്യിൽ കരുതുന്നുണ്ട്, ഒത്തിരി മണ്ണ്. അതാണ് മുമ്പിൽ തുറന്നു വെച്ചിട്ട് തയമ്മം ചെയ്തിട്ട് അവിടെ തന്നെ ഇരുന്ന് മഗ്രിബ് അശി നിസ്കരിക്കുക. ഇനി മുസ്ദലിഫയിൽ എത്തിയാൽ ഉടൻ വേണ്ടത് എന്താണ്? കല്ല് വെറുക്കല്ല വേണ്ടത്, ആദ്യം മഗ്രിബ് അശി നിസ്കരിക്കുക വേണ്ടത്. മനസ്സിലായില്ലേ? ചില ആളുകൾ കല്ല് പെറുക്കലും പിന്നത് സംസം കൊണ്ട് കഴുകലും പിന്നെ അത്തറ് പൂസലും തുടക്കലും നേരെ അങ്ങനെയാണ് വെളുപ്പിക്കും. മുസ്ദലിഫി ചെന്നാൽ ഉറങ്ങലാ സുന്നത്ത്, സുബഹി വരെ ഉറങ്ങണം. കാരണം പിറ്റേന്ന് നമുക്ക് ധൃതി പിടിച്ച കർമ്മങ്ങളുണ്ട്, അതുകൊണ്ട് വിശ്രമിക്കണം. വലിയ ഉറക്കമൊന്നും വരില്ല, തണുത്ത കാറ്റ് ഇങ്ങനെ അടിക്കും ചെവിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ വരും, നല്ല തണുത്ത കാറ്റ്. തല മൂടാൻ പറ്റുമോ? പെണ്ണുങ്ങൾക്ക് സുഖം, ചുരുണ്ട അവിടെ കടന്നായി, മനസ്സിലായില്ലേ? പിന്നെ അവിടെ ടെൻ്റ് ഉണ്ടോ? ഒന്നുമില്ലല്ലോ, മേലാകാശം താഴെ ഭൂമി, അങ്ങനെയാണല്ലോ. അപ്പം അതുകൊണ്ട് വലിയ ഉറക്കമൊന്നും വരില്ല, എന്നാലും ഒന്ന് ഉറങ്ങി നോക്കുക. അവിടെ ദ്വാ ദിക്റേറ്റ് നേരം വെളുപ്പിക്കലല്ല, സുബഹി വരെ ഉറങ്ങുക. സുബഹി ആയാലുടൻ എഴുന്ന